ഒരു വീട്ടിൽ കൊല്ലപ്പെട്ടത് ആറു പേർ, കൊലപാതകിയോ ഒരേ ഒരാൾ. കേരളത്തിൽ നടുക്കിയ ആലുവ കൂട്ടക്കൊല കേസ് 20 വർഷം പിന്നിടുമ്പോൾ പ്രതിയായ ആന്റണി ഇപ്പോൾ എവിടെയാണ്? ആറുപേർ കൊല്ലപ്പെട്ട മാഞ്ഞുരാൻ വീടിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് അറിയാം. ദുരൂഹമായ ആ കൊലക്കേസിന്റെ ഉള്ളറകളെപ്പറ്റി. 2001 ജനുവരി 6 കേരളം നടുങ്ങിയ ആലുവ കൂട്ടക്കൊല നടന്ന ദിവസം ആലുവ സെയിന്റ് മേരീസ് സ്കൂളിന് സമീപം പൈപ്പ് ലൈൻ റോഡിൽ മാഞ്ഞുരാൻ വീട്ടിൽ അഗസ്റ്റിൻ, ഭാര്യ ബേബി, മക്കളായ ജെയ്മോൻ, ദിവ്യ, അഗസ്റ്റിന്റെ മാതാവ് ക്ലാര, തൊമ്മി, സഹോദരി കൊച്ചുറാണി എന്നിവരാണ് ആന്റണിയുടെ കൊലക്കത്തിക്ക് ഇരയായത്. കുടുംബാംഗത്തെ പോലെ കരുതിയിരുന്ന എം എ ആന്റണി മാഞ്ഞുരാൻ വീട്ടിൽ അഗസ്റ്റിനെയും കുടുംബത്തെയും നിഷ്കരുണം ഇല്ലാതാക്കിയപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും ഒരുപോലെ പകച്ചു. ആലുവ മാഞ്ഞുരാൻ വീട്ടിലെ കൂട്ടക്കൊലക്കേസിൽ ജനങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന സംശയമാണ് ഇത്. ഈ കേസിലെ പ്രതി ആന്റണിക്ക് വിചാരണ കോടതി വിധിച്ച വധശിക്ഷ സുപ്രീംകോടതി ജീവപര്യന്തമാക്കി ഇളവ് ചെയ്തപ്പോഴും അതേ ചോദ്യം വീണ്ടും അവശേഷിച്ചു. ഭൂമിയും പണവും സ്വർണവുമടക്കം വൻ സമ്പത്തിന്റെ ഉടമയായിരുന്നു കൊല്ലപ്പെട്ട അഗസ്റ്റിൻ. അഗസ്റ്റിൻ, ബേബി എന്നിവരുടെ ജഡങ്ങൾ കിടന്നതിനു സമീപം ചുമരിൽ രക്തം കൊണ്ട് അമ്പടയാളം വരച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും തലേ ദിവസം രാത്രിയാണ് എല്ലാവരും കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലായി. കൂട്ടക്കൊലയ്ക്ക് ശേഷം ബാംഗ്ലൂരിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ലക്ഷങ്ങളുടെ കറൻസിയും സ്വർണവും സ്ഥലത്തിന്റെ ആധാരങ്ങളും മറ്റും കണ്ടെടുത്തു. 2001 ജനുവരി 6 രാത്രിയോടെയാണ് ആന്റണി പൈപ്പ് ലൈൻ റോഡിലെ അഗസ്റ്റിന്റെ വസതിയിൽ എത്തുന്നത്. അഗസ്റ്റിന്റെ കുടുംബവുമായി ആന്റണിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. കൊല്ലപ്പെട്ട കൊച്ചുറാണി ബന്ധുകൂടിയായ പ്രതി ആന്റണിയെ സാമ്പത്തികമായി സഹായിക്കുമായിരുന്നു. ഈ ബന്ധത്തിന്റെ പേരിലാണ് അഗസ്റ്റിന്റെ സഹോദരി കൊച്ചുറാണി വിദേശത്തേക്ക് പോകാൻ സഹായിക്കാമെന്ന് ഏറ്റത്. എന്നാൽ പണം ആവശ്യം വന്നപ്പോൾ നൽകില്ലെന്നായിരുന്നു കൊച്ചുറാണിയുടെ മറുപടി. ജനുവരി 6 രാത്രി ഇതേ ആവശ്യവുമായാണ് ആന്റണി ഇവരുടെ വീട്ടിൽ എത്തിയത്. ആദ്യം വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു. പിന്നീട് അഗസ്റ്റിനും ഭാര്യയും മക്കളും സെക്കൻഡ് ഷോ സിനിമ കാണാനായി തിയേറ്ററിലേക്ക് പോയി. ഇതിനിടെ ആന്റണി കൊച്ചുറാണിയോട് പണം ആവശ്യപ്പെട്ടു. പണം തരില്ലെന്ന കൊച്ചുറാണി ആവർത്തിച്ചതോടെ ആന്റണിയുടെ ഭാവം മാറി. വീട്ടിലെ വാക്കത്തിയെടുത്ത് കൊച്ചുറാണിയെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി. രാത്രി 12 മണിയോടെ വീട്ടിലെത്തിയ അഗസ്റ്റിനും ഭാര്യയും മക്കളും കണ്ടത് കൊച്ചുറാണിയുടെയും ക്ലാരയുടെയും ചോരയിൽ കുളിച്ച മൃതദേഹങ്ങൾ. പക്ഷേ വീടിനുള്ളിൽ പതുങ്ങിയിരുന്ന ആന്റണി അവരെയും വെറുതെ വിട്ടില്ല. 4 പേരെയും ഒന്നൊന്നായി വെട്ടിനുറുക്കി. 6 പേരും കൊല്ലപ്പെട്ടെന്ന് ഉറപ്പിച്ചതോടെ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു. മുംബൈ വഴി ദമാമിലെത്തി. ക്രിമിനൽ പുള്ളികളെ കൈമാറുന്നതിനുള്ള ധാരണയൊന്നും ഇന്ത്യയുമായി സൌദി അറേബ്യയ്ക്ക് അന്നില്ലാതിരുന്നതിനാൽ ആന്റണിയെ നിയമാനുസൃതം ഇന്ത്യയിലെത്തിക്കുന്നത് എളുപ്പം നടക്കാവുന്ന കാര്യമായിരുന്നില്ല. പോലീസ് തന്ത്രപൂർവ്വമായ നീക്കം ആരംഭിച്ചു. ആലുവയിലെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു മിനി ടെലിഫോൺ എക്സ്ചേഞ്ച് സജ്ജീകരിച്ചു. ആന്റണിയുടെ ഭാര്യ ജമ്മയെ ഇവിടെ കൊണ്ടുവന്ന് ആന്റണിയുമായി ടെലിഫോണിലൂടെ പോലീസ് എഴുതി കൊടുത്ത വാചകങ്ങൾ മാത്രം പറയിപ്പിച്ചു. തുടർന്ന് ആന്റണി ജമ്മയുമായി മറ്റ് ഫോൺ കോളിലൂടെ സംസാരിക്കാതിരിക്കാൻ ജമ്മയെ പോലീസ് നിരീക്ഷണത്തിലാക്കി. ജമ്മ താമസിക്കുന്ന വീടിന് സമീപമുള്ള എല്ലാ ഫോണുകളും ഡിസ്കണക്ട് ചെയ്തു. ആന്റണി പോയതിൽ പിന്നെ വീട്ടിൽ പ്രശ്നങ്ങളാണെന്നും ആന്റണിയെ തിരികെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് ഭാര്യ മുംബൈയിലെ ഓഫീസിലെത്തിയിരിക്കുകയാണെന്നും ഇതിനുള്ള ചെലവ് വഹിച്ചുകൊള്ളാമെന്നും അരുൺ മേനോൻ സന്ദേശം അയച്ചതിന്റെ അടിസ്ഥാനത്തിൽ സൌദിയിലെ സ്പോൺസർ ആന്റണിയെ കയറ്റിവിടാൻ തയ്യാറാവുകയായിരുന്നു. തുടർന്ന് സാഹർ എയർപോർട്ടിൽ ട്രാൻസിറ്റ് ലോഞ്ചിൽ വെച്ച് ആന്റണിയെ പോലീസ് പിടികൂടി. പോലീസ് സംഘം ആന്റണിയുമായി ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തി. പോലീസിന്റെ ചോദ്യം ചെയ്യുന്നതിനോട് ആന്റണി ആദ്യം സഹകരിച്ചില്ല. പല കള്ളങ്ങൾ പറഞ്ഞെങ്കിലും പോലീസ് തെളിവുകൾ നിരത്തിയതോടെ ആന്റണി കുറ്റം ഏറ്റുപറഞ്ഞു. ആന്റണി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും വധശിക്ഷ വിധിക്കുകയും ചെയ്തു. വിചാരണ കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയെയും സുപ്രീംകോടതിയെയും സമീപിച്ചെങ്കിലും മാറ്റമുണ്ടായില്ല. സുപ്രീംകോടതിയിൽ ആദ്യം നൽകിയ പുനഃപരിശോധനാ ഹർജിയും പിന്നീട് തള്ളിയതോടെ ആന്റണിക്ക് തൂക്കുമരം ഉറപ്പായി. മേൽക്കോടതിയിൽ വധശിക്ഷ ശരിവയ്ക്കുകയും ദയാഹർജി തള്ളുകയും ചെയ്ത സാഹചര്യത്തിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ആന്റണിക്കായി കഴിമരം തയ്യാറാക്കുന്ന ജോലികൾ തുടങ്ങിയിരുന്നു. ശിക്ഷ നടപ്പിലാക്കാനായി ആരാച്ചന്മാരെ കണ്ടെത്തുകയും ഇവരെ പരിശീലനത്തിനായി തമിഴ്നാട്ടിലേക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ 2014 അന്നത്തെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസായിരുന്ന ആർ.എം. ലോധയുടെ നിർണായക ഉത്തരവ് ആലുവ കൂട്ടക്കൊല കേസിലും വഴിത്തിരിവായി. വധശിക്ഷയ്ക്കെതിരായ പുനഃപരിശോധനാ ഹർജി തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നായിരുന്നു അന്നത്തെ ഉത്തരവ്. ഇതോടെ 2014 ഉത്തരവിന്റെ ആനുകൂല്യം ആന്റണിക്ക് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വധശിക്ഷയ്ക്കെതിരെ നിലകൊള്ളുന്ന കൂട്ടായ്മകളും ചില അഭിഭാഷകരും വീണ്ടും സുപ്രീംകോടതിയിൽ ഹർജി നൽകി. 2016 അന്നത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് ആന്റണിയുടെ വധശിക്ഷ സ്റ്റേ ചെയ്തു. തുടർന്ന് 2018 വധശിക്ഷ ജീവപര്യന്തമായി ലഘൂകരിക്കുകയും ചെയ്തു. കൂട്ടക്കൊലയ്ക്ക് ശേഷം പൈപ്പ് ലൈൻ റോഡിലെ വലിയ വീട്ടിൽ ആരും താമസിക്കാൻ എത്തിയില്ല. വർഷങ്ങളോളം വീടും സ്ഥലവും അനാഥമായി കിടന്നിരുന്നു. പ്രദേശം കാടുപിടിച്ചതോടെ രാത്രികാലങ്ങളിൽ അതുവഴി സഞ്ചരിക്കുന്നവർ പോലും ഏറെ ഭയന്നു. കൊലപാതകത്തിന് 10 വർഷം പിന്നിട്ടപ്പോൾ മാഞ്ഞുരാൻ വീട് പൊളിച്ചു നീക്കി. തുരുമ്പെടുത്ത ഗേറ്റും തൂണുകളും മാത്രമാണ് അവിടെ ഇപ്പോഴുള്ളത്. ഏതാനും വർഷം മുൻപ് ഇവിടെ പുതിയൊരു വീട് ഉയരുകയും ചെയ്തു. കൊല്ലപ്പെട്ട കുടുംബനാഥൻ അഗസ്റ്റിന് സ്വകാര്യ അക്കൌണ്ടിലുണ്ടായിരുന്ന ലക്ഷങ്ങളുടെ നിക്ഷേപം ഇപ്പോൾ കോടികളായി.
ബാങ്ക് ലോക്കറിൽ പോലീസ് കണ്ടെടുത്ത് കോടതിയിൽ സമർപ്പിച്ച സ്വർണ്ണാഭരണങ്ങളോ അവകാശികൾ തിരികെ വാങ്ങിയില്ല. അതേസമയം സംഭവത്തിനുശേഷം ആന്റണിയുടെ ഭാര്യയും മക്കളും ആലുവയിൽ നിന്ന് പോയി. ഇവരിപ്പോൾ കേരളത്തിന് പുറത്താണ്. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.